നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പനി പടരുന്നു. ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,231 പേർ. ഡെങ്കിപ്പനി ബാധിച്ചത് 79 പേർക്ക്. പത്തനംതിട്ടയിൽ പനി ബാധിച്ച് മരിച്ച ഒരു വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിൽ വിധി ഇന്ന്. വിധി പറയുന്നത് എറണാകുളം പോക്സോ കോടതി. വിധി വരുന്നത് പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്ന മുൻ ജീവനക്കാരിയുടെ പരാതിയിൽ എടുത്ത കേസിൽ. അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള ബാലാജിയെ ചോദ്യം ചെയ്യാൻ ഇ ഡി ആശുപത്രിയിലെത്തി ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഇ ഡി കസ്റ്റഡിയിൽ വിട്ടതിനെതിരെ സെന്തിൽ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിദ്യയുടെ PhD പ്രവേശന വിവാദത്തിനിടെ കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി യോഗം ഇന്ന്. വിഷയം ചർച്ച ചെയ്തേക്കും. വ്യാജരേഖ കേസിൽ വിദ്യയെ 12ാം ദിനവും കണ്ടെത്താനാകാതെ പോലീസ്. ബിപ്രജോയ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുന്നു. കാറ്റ് രാജസ്ഥാനിലേക്ക്. ജലോർ, ചനോഡ്, മാർവർ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്.